السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين، أما بعد. Wisdom Hadith Class 2717 ഇന്നത്തെ ഹദീസിൽ പരാമർശിക്കുന്നത് അക്രമിയാണെങ്കിലും സുഹൃത്തിനെ സഹായിക്കണം. പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം തുർമുദി റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, അനസ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് നിവേദനം. അനിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് ഉദ്ധരിക്കുന്നു. കാല, അവിടുന്ന് പറഞ്ഞു, ഉൻസുർ അഹാക്ക, നിൻ്റെ സഹോദരനെ നീ സഹായിക്കണം, നിൻ്റെ സുഹൃത്തിനെ നീ സഹായിക്കണം. ലാലിമൻ ഔ മദ്ലൂമൻ, അവൻ അക്രമിയാണെങ്കിലും ആക്രമിക്കപ്പെടുന്നവനാണെങ്കിലും, പീഡിപ്പിക്കപ്പെടുന്നവൻ അക്രമിക്കപ്പെടുന്നവൻ ആണെങ്കിലും, ഇനി അതല്ല അവനാണ് അക്രമിക്കുക, ദുൽമ് ചെയ്യുന്നത് അവനാണ് എങ്കിൽ അവനെയും സഹായിക്കണം. എൻ്റെ സുഹൃത്തുക്കൾ നീ വെറുതെ വിടരുത്. എൻ്റെ സുഹൃത്തുക്കൾ ആരായാലും, എൻ്റെ സഹോദരങ്ങൾ ആരായാലും, അവരാണ് അക്രമം തുടങ്ങിയതെങ്കിലും, അക്രമിയെങ്കിലും, അക്രമം ആക്രമിക്കപ്പെടുന്നത് എങ്കിലും, രണ്ടാണെങ്കിലും നീ അവരെ സഹായിക്കണം. കുല്ല, ഞങ്ങൾ ചോദിച്ചു, യാ റസൂലല്ലാ, അള്ളാഹുവിൻ്റെ റസൂലെ, നസർത്തുഹു മദ്ലൂമൻ, ആക്രമിക്കപ്പെടുന്നവനാകുമ്പോൾ അവനെ ഞങ്ങൾ സഹായിക്കുന്നു. അത് ഓക്കെ, നമുക്ക് മനസ്സിലാവും. കാരണം അയാളെ മറ്റുള്ളവർ ആക്രമിക്കുമ്പോൾ അയാൾ നമ്മൾ സഹായിക്കണം. ആ അക്രമികളെ അവനിൽ നിന്ന് തടുത്ത് അവനെ അക്രമത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം. ഇതാണല്ലോ അവരെ സഹായിക്കൽ. അതൊക്കെ മനസ്സിലായി. ഫക്കൈഫ അൻസുറുഹു ലാലിമൻ, അവൻ അക്രമിയാകുമ്പോൾ, അക്രമിയായിരിക്കുമ്പോൾ അവനെ എങ്ങനെയാണ് സഹായിക്കുക? അവൻ്റെ കൂടെ മറ്റുള്ളവർ ആക്രമിക്കാൻ വേണ്ടി കൂടെ കൂടിക്കൊടുക്കലാണോ? എങ്ങനെയാണ് സഹായിക്കുക? ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, തക്കുഫുഹു അനിൽ ദുൽമി, ആ അക്രമത്തെ തൊട്ട് അവനെ തടയണം. ഫദാക നസ്റു കയ്യാഹു, അതാണ് അക്രമിയനെ സഹായിക്കൽ. നിൻ്റെ സുഹൃത്ത് അക്രമിയാണെങ്കിൽ അവനെ സഹായിക്കണം. അവനെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ അക്രമങ്ങളിൽ നിന്ന് അവനെ പിന്തിരിപ്പിക്കുക, അവനെ തടഞ്ഞു വെക്കുക, അതിൽ നിന്ന് അവനെ പിന്തിരിപ്പിച്ച് സാധാരണ മനുഷ്യനാക്കി അവനെ മാറ്റുക. ഇതാണ് അക്രമിയെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ. അല്ലാതെ അവൻ്റെ കൂടെ കൂടിയിട്ട് മറ്റുള്ളവർ ആക്രമിക്കുക എന്നതല്ല. ആകയാൽ നിങ്ങളുടെ സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, അവർ ഏത് രൂപത്തിലാണെങ്കിലും അവരെ സഹായിക്കണം. ദുഷ്ടന്മാരാണെങ്കിലും അല്ലെങ്കിലും, ദുഷ്ടന്മാരാണെങ്കിൽ അവരുടെ ദുഷ്ടത്തരത്തിൽ നിന്ന് പിന്തിരിപ്പിച്ച് അവരെ മാറ്റിയെടുത്ത് നന്നാക്കലാണ് അവരെ സഹായിക്കുക എന്നത്. ഒരാളെയും അങ്ങനെ തള്ളിക്കളയരുത്, എല്ലാവരെയും സഹായിക്കണം. അല്ലാഹു തആല അത്തരത്തിൽ എല്ലാവരെയും സഹായിക്കുന്ന നല്ല മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.